ഈ കേരളത്തിലെ സുന്നികൾ സലഫിസത്തെ അത് വളരെ ദുരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല മുസ്ലിമേതര കമ്മ്യൂണിറ്റിയിലൊക്കെ സൃഷ്ടിച്ചു എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരുടെ സ്കോളേഴ്സിൻ്റെ ഊർജ്ജം മുഴുവൻ ഈ സലഫിസത്തെ പ്രതിരോധിക്കുന്നതിലാണ്. ഏതാണ്ട് 30-40 വർഷം കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കാര്യമായിട്ട് അവരുടെ ശ്രമങ്ങളുണ്ടായിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഇൻ്റലക്ച്വലി സെൻസിറ്റീവ് ആവണം, അങ്ങനെ അവർ വിചാരിക്കുന്ന ഒരു ലെവലിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി മുഴുവൻ ഏകീകരിക്കപ്പെടണം, അതിൻ്റെ ചിന്തകൾ അതിൽ വിനിമയം ചെയ്യാൻ ശ്രമിച്ചിരുന്ന ചിന്തകൾ കേരളത്തിലെ മുസ്ലിങ്ങൾ പിന്തുടരുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു എല്ലാത്തരം വിശ്വാസികളും ഇടകലർന്ന് ജീവിക്കുന്ന അതിൻ്റെ സൗമ്യതയുടെ അതിൻ്റെ സൗഖ്യമാറ്റിയതയുടെ ഒക്കെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ചരിത്രമുണ്ടല്ലോ. ഇപ്പോൾ മലബാറിലെ മുസ്ലിങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര സമൂഹം എന്ന് പറയുന്നത് മുസ്ലിങ്ങളായി. അന്നത്തെ എല്ലാ സ്ത്രീകൾക്കും അറബി മലയാളം എഴുതാനും വായിക്കാനൊക്കെ അറിയാമായിരുന്നു. അതേതാണ്ട് ഒരു 17-18 നൂറ്റാണ്ടുകളിലൊക്കെ ഇത് നടക്കുന്നുണ്ട്. 1914 കേരളത്തിലെ ആദ്യത്തെ ചെറുകഥ വരുന്നത്. അപ്പോൾ അത്രയും പരിമിതമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മലയാള ഭാഷയിൽ എഴുതുക, അത് വലിയൊരു പുരോഗമനത്തിൻ്റെ അടയാളാക്കിയിട്ട് പ്രദർശിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ മലയാളം പഠിക്കുന്നതോടുകൂടിയിട്ട് നിങ്ങൾ സംസ്കാര സമ്പന്നരാകും എന്നുള്ള ബോധം നൽകുക. അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ പരിശോധിച്ചാൽ തന്നെ അതിൽ 100-ൽ പേജുകൾ എന്തുകൊണ്ട് ഞങ്ങൾ വഹാബികളാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചിലവഴിക്കുന്നുണ്ട്. മലബാർ ജേണലിൻ്റെ TMJ ഡയലോഗ് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് M. Lukman. കേരളത്തിലെ മുസ്ലിം മത സാംസ്കാരിക പഠനത്തിൻ്റെ പ്രമുഖ ഗവേഷകനും പഠിതാവുമായ ലുക്മാനെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ നന്ദി. ഈ മുസ്ലിം എന്ന് പറയുന്ന ഒരു ഇത് കേട്ടാൽ തന്നെ ഒരൊറ്റ സിംഗിൾ മോണോലിത്തിക് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഫീലിംഗ് ആണ് വരുന്നത്. അത് യാഥാർത്ഥ്യമായിട്ട് അതിന് ബന്ധമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുമെന്നുണ്ടെങ്കിലും പക്ഷെ അങ്ങനെ ഒരു ഫീലിംഗാണ് വരുന്നത്. ഈ കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് പോലും മുസ്ലിങ്ങൾ പല വിഭാഗങ്ങളുണ്ട്, പല തരത്തിലുള്ള ഇതുണ്ട്, സാംസ്കാരികമായിട്ടുള്ള സവിശേഷതകളുണ്ട്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും പുറത്തെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ എൻറ്റിറ്റിയാണ്, ഒരു മോണോലിത്താണ്. അത് തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു മോണോലിത്തിക് ഇമേജാണ് വരുന്നത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ തീവ്രവാദം, മുസ്ലിം എന്ന് പറഞ്ഞാൽ ബഹുഭാര്യാത്വം, മുസ്ലിം അങ്ങനെ ഉള്ള നിരവധി നെഗറ്റീവുകളാണ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞ് കേട്ടാൽ ഉടനെ വരുന്നത്. ഇത് എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഇതിൻ്റെ ഒരു ചരിത്രപരമായ കാരണം എന്താണ്? മുസ്ലിം എന്ന് പറയുന്നത് പ്രവാചകൻ്റെ കാലം കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോഴേക്കന്നെ ഭിന്നതകൾ സമുദായത്തിലുണ്ടാവുന്നുണ്ട്. എപ്പോഴും പ്രവാചകൻ്റെ നേരവകാശികളായിട്ട് നിൽക്കുന്ന വിഭാഗങ്ങൾ പലപ്പോഴും വിശ്വാസത്തിന് കൂടുതൽ വൈപുലീകരണം നൽകുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ നേരായ മാർഗത്തിൽ നിന്ന് തെന്നിമാറിയിട്ടുള്ള വിഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു ജനറേഷനിൽ തന്നെ സുന്നി ഷീ എന്ന് പറയുന്ന രണ്ട് ധാരകളായിട്ട് വിഭജനം വരുന്നുണ്ട്. പിന്നീട് പലപ്പോഴും സുന്നി മുസ്ലിങ്ങളാണ് എപ്പോഴും ഒരു വിശ്വാസത്തിൻ്റെ തനിമയെ ഉയർത്തിപ്പിടിക്കുന്നവരായിട്ട് പ്രവാചകൻ പഠിപ്പിച്ച ഖുർആനിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രചാരണമായിരുന്നു പ്രവാചകൻ്റെ ജീവിതവും വാക്യങ്ങളും മൗനവും അനുവാദങ്ങളും ഒക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ധാര എന്ന് പറയുന്നത് ഖുർആൻ്റെ കൃത്യമായിട്ടുള്ള വേദവാക്യങ്ങൾ, ഹദീസുകളെന്ന് പറയുന്നത് പ്രവാചകൻ്റെ വാക്യങ്ങൾ, പ്രവാചകൻ്റെ സമ്മതങ്ങൾ, മൗനാനുവാദങ്ങൾ, അതുപോലെ തന്നെ പിന്നീട് പ്രവാചകൻ്റെ കാലം കഴിഞ്ഞ് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ് വരുന്ന 4 പ്രധാനപ്പെട്ട ജൂറിസ്പ്രുഡൻസിൻ്റെ സ്കൂളുകൾ, മദ്ഹബിൻ്റെ സ്കൂളുകൾ എന്ന് പറയും. അത് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. അപ്പോൾ ആ വിശ്വാസധാരകളിൽ മിക്കവാറും വിശ്വാസമൊക്കെ
തികച്ചും ഒന്നാണെങ്കിലും അതിൽ അനുഷ്ഠാനപരതയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാമായിരിക്കും. അപ്പോൾ ഈ സ്കോളേഴ്സ് അവർ ഹദീസുകളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരായിരുന്നു, പ്രവാചകൻ്റെ ജീവിതത്വത്തെക്കുറിച്ച് ധാരണയുള്ളവരായിരുന്നു. ആ ഹദീസുകൾ അവരിലേക്ക് കൈമാറി വന്ന രീതികളിൽ വളരെ സത്യസന്ധത വേണം എന്നും ഇഷ്ടമുള്ളവരായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഈ ഹദീസിൻ്റെ കൈമാറ്റ ചെങ്ങലയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഹദീസുകളൊന്നും അവർ സ്വീകരിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നബിയിൽ നിന്ന് ഒരു നബിയുടെ വാക്യം കേട്ട ഒരാൾ, അദ്ദേഹത്തിൽ നിന്ന് കേട്ട അടുത്തൊരാൾ, അങ്ങനെ കൃത്യമായിട്ട് രേഖകൾ സഹിതം നബിയുടെ ജീവിതം, നബിയുടെ വാക്യങ്ങൾ, ഖുർആനിൻ്റെ വാക്യങ്ങളെ നബി എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തിയത്, ഈ കാര്യങ്ങളൊക്കെ പകർത്തിയിട്ട് ഈ മദ്ഹബിൻ്റെ ഇമാമുകൾ വിശ്വാസികൾ അനുഷ്ഠിക്കേണ്ട അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ, അവരുടെ ജീവിത കാര്യത്തിൽ, അവരുടെ വിവാഹത്തിൽ, അവരുടെ മരണാനന്തര കർമ്മങ്ങളിൽ തുടങ്ങി ഒരു മുസ്ലിമായിട്ടുള്ള വിശ്വാസി എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ജീവിക്കേണ്ടത് എന്നതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ നടത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ സുന്നി വിശ്വാസം അനുസരിച്ച് ഈ നാല് സ്കൂളുകളിൽ നിന്ന് ഏതൊരു ധാരയെയും ഒരാൾക്ക് പിന്തുടരാവുന്നതാണ്, സ്വീകരിക്കാവുന്നതാണ്. അതിൻ്റെ വിശ്വാസപരമായിട്ട് അതിലടിസ്ഥാനപരമായിട്ട് യാതൊരു വിഭജനവും ഇല്ല. ഇവർ പ്രവാചകൻ്റെ ജീവിതത്തെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കണ്ടതിൽ ചില അനുഷ്ഠാനപരമായിട്ടുള്ള ചില വ്യതിയാനങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ശരിക്ക് വ്യതിയാനം എന്ന് പറയാൻ പറ്റില്ല. ഈ മദ്ഹബുകൾ തമ്മിലുള്ള ഈ മദ്ഹബിൻ്റെ ഇമാമുകൾ എന്ന് പറയുന്ന ഒരു മദ്ഹബിൻ്റെ ഒരു സ്കൂൾ ഓഫ് തോട്ടിൻ്റെ സ്കോളറുടെ ശിഷ്യനാണ് അടുത്ത ഏതാണ്ട് ഒരു അടുത്ത സംവാദം വേണമെങ്കിൽ പറയാം, അല്ലാതെ അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ സംവാദങ്ങൾ എന്നുള്ള തരത്തിൽ ഡിസ്കോഴ്സ് എന്നൊക്കെ പറയുന്ന ഡിസ്കോഴ്സിന്, അതെ അതെ. അവർ പ്രൊഫറ്റിൻ്റെ ജീവിതത്തെ, ഇപ്പോൾ ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങൾ, ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ ആ കാലഘട്ടത്തിലും പിന്നീട് വരാനിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചുകൾ, പുതിയ ലോകക്രമം മാറുമ്പോൾ വരുന്ന മാറ്റങ്ങൾ, ആ കാര്യങ്ങൾ ആ ഒരു കാലഘട്ടത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അവർ അതിനെ വ്യാഖ്യാനിക്കുകയും അതിലെങ്ങനെയാണ് മുസ്ലിംസ് ജീവിക്കേണ്ടതും ഉള്ളത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഡോക്യുമെൻറ്റേഷൻ നടത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനും ഹദീസും മാത്രമല്ല മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു ആധാരം എന്ന് സുന്നി മുസ്ലിങ്ങൾ പഠിക്കുന്നു. ആ ഖുർആനെയും ഹദീസിനെയും പ്രവാചകൻ്റെ ചര്യകളെയൊക്കെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഈ സ്കൂൾ ഓഫ് തോട്ട്സിലുള്ള ഈ ഒരു ധാരകളെ കൂടി, അതിലേതൊരു ധാരയെയും മുസ്ലിങ്ങൾക്ക് പിന്തുടരാം. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിംസൊക്കെ ഷാഫി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്കൂൾ ഓഫ് തോട്ട്സാണ് പിന്തുടർന്ന് വരുന്നത്. അതേസമയത്ത് ഈയൊരു കാലഘട്ടം കൂടി കഴിഞ്ഞിട്ട് 12-ാം നൂറ്റാണ്ടോടുകൂടി ഇബ്നു തൈമിയ എന്ന് പറയുന്ന ഒരു സ്കോളർ വരുന്നുണ്ട്. അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ വഴികളെയൊക്കെ പലതിനെയും നിരാകരിക്കുകയും വളരെ പ്യൂരിറ്റൻ്റായിട്ടുള്ള അനുഷ്ഠാനപരമായിട്ടുള്ള ഒരു മതത്തിലേക്ക് ഇസ്ലാമിനെ ചുരുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പോൾ മദ്ഹബിൻ്റെ വഴികളെയൊക്കെ നിരാകരിക്കുന്ന തരത്തിൽ, അതുപോലെ തന്നെ ഖുർആനിൻ്റെ ടെക്സ്റ്റലായിട്ട് അതിൻ്റെ അർത്ഥങ്ങളെ വ്യാഖ്യാനിക്കുന്ന തരത്തിൽ, ഹദീസിൻ്റെ ടെക്സ്റ്റലായിട്ട് അതിൻ്റെ അർത്ഥങ്ങളെ വ്യാഖ്യാനിക്കുന്ന തരത്തിൽ അദ്ദേഹം മതത്തെ സർഗാത്മകതയിൽ നിന്ന് മാറ്റി ഒരു പരുക്കനായിട്ടുള്ളൊരു ക്രമത്തിലേക്ക്, അതെ അതെ, അതെ അതെ, ആ തരത്തിലുള്ള വിന്യസിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട സ്കോളേഴ്സൊക്കെ അദ്ദേഹത്തെ റെഫ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിൽക്കാലത്ത് വരുന്ന പലതരത്തിലുള്ള ചിന്താധാരകളുടെയും പ്രധാനപ്പെട്ട ഒരു ആശയ സ്രോതസ്സായിട്ട് ഇബ്നു തൈമിയ മാറുന്നുണ്ട്. പ്രത്യേകിച്ച് 17-18 നൂറ്റാണ്ടുകളിൽ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിൽ സൗദിയിൽ വളരെ പരുക്കൻ തരത്തിലുള്ള മതവ്യാഖ്യാനങ്ങൾ വരുന്നു. അദ്ദേഹത്തിൻ്റെ വഹാബിസം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് സൂചിപ്പിച്ചാണ് വഹാബിസം എന്ന് പറയുന്ന പേര് ഉപയോഗിക്കുന്നത്. ആ തരത്തിൽ പലതരത്തിലുള്ള ചിന്താധാരകൾ, പിന്നീട് ഈജിപ്തിൽ 1928 ഇഖ്വാനുൽ മുസ്ലിമീൻ വരുന്നു,
അത് കുറച്ച് കാലം കഴിഞ്ഞ് സയ്യിദ് കുത്തുബിനെ പോലുള്ള വളരെ രൂക്ഷമായിട്ട് മുസ്ലിം ബ്രദർഹുഡ് മുസ്ലിം ബ്രദർഹുഡാണ് ഇസ്ലാം ഇഖ്വാനുൽ മുസ്ലിമുൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലെവലിലുള്ള ധാരകൾ വരുന്നു. സലഫിസത്തിൻ്റെ തന്നെ പലതരം ധാരകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്നു. യൂറോപ്യൻ കൊളോണിയലിസത്തിനെ പ്രതിരോധിക്കുക എന്നുള്ള അതാണ് ചോദിക്കാനായിട്ടുള്ള ഒരു കാര്യം. കാരണം ഈ ഒരു വരുന്ന പ്രത്യേകിച്ച് 18-ാം നൂറ്റാണ്ടിന് ശേഷം വരുന്ന ഈ ഒരു സംഭവ വികാസങ്ങളിൽ ഈ കൊളോണിയൽ മോഡേണിറ്റിയുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടല്ലോ, അത് ഈ പറയുന്ന മുസ്ലിം ലോകത്ത് പ്രത്യേകിച്ച് അന്ന് ഇന്ന് നമ്മുടെ ഇസ്ലാമിക് ലോകം എന്ന് പറയുന്ന ആ ലോകത്ത് നിന്ന് അതിൻ്റെ ഇടയിലുള്ള ഒരു പ്രതികരണം കൂടെയല്ലേ ഇതെന്ന് പറയുന്നത്. ഈ യൂറോപ്യൻ മോഡേണിറ്റിയുടെ യൂറോപ്യൻ അതിൽ എനിക്ക് തോന്നുന്നു രണ്ട് ധാരകളുണ്ടായിരുന്നു. ഒരു ധാരകള് യൂറോപ്യൻ മോഡേണിറ്റിയുടെ വാല്യൂസ് ആണ് നല്ലത്, നമ്മളെന്ന് പറയാവുന്ന ഒരു ലിബറൽ എന്ന് പറയാവുന്ന ഒരു ഇതിലേക്ക് വരികയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിന് പോകുന്നു. അതേസമയം വേറൊരു ധാര അതല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇതിലുണ്ടെന്ന് പറയുന്ന ഈ തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക് മാറുന്നു. അതെ അതെ. ഈ സലഫിസത്തിന്റെ ഇവരുടെയൊക്കെ മതത്തിന്റെ ആ ഒരു ചെയിൻ ഓഫ് പ്രോസസ്സ് ഉണ്ട്. ഈ വിജ്ഞാനം കൈമാറുന്ന വിജ്ഞാനത്തെ ലിഖിതമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെ മാറ്റിയിട്ട് ഇവർ തങ്ങൾക്ക് മതത്തിൽ ഗവേഷണം നടത്താം, തങ്ങളും ആർത്തത്തിൽ മതത്തിൽ അത്യഗാധമായിട്ടുള്ള ജ്ഞാനമുള്ള ആളുകളാണ് എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് 18-ാം നൂറ്റാണ്ടിലൊക്കെ യൂറോപ്യൻ കൊളോണിയലിസം പ്രത്യേകിച്ച് അറബ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ യൂറോപ്യൻ കൊളോണിയലിസം രൂപപ്പെടുത്തിയിട്ടുള്ള അത് പലപ്പോഴും ക്രിസ്ത്യാനിറ്റിയുടെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളോടുള്ള ഒരു പ്രതിരോധം എന്നുള്ള നിലയിൽ പലതരത്തിലുള്ള എലമെൻറ്റുകളും യൂറോപ്യൻ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ സയൻറ്റിഫിക് തോട്ട്സുകൾ ആയിട്ട് ഇത് വരുന്നുണ്ട്. അപ്പോൾ മതവും ഈ തരത്തിലുള്ള കൊളോണിയലിസ്റ്റ് ശക്തികൾ, അവർ കേവലം അവിടെ രാഷ്ട്രീയ അധികാരം മാത്രമായിരുന്നില്ല അവരുടെ ലക്ഷ്യം, അവിടുത്തെ ഭൂമിയിൽ അധികാരം മാത്രമായിരുന്നില്ല, ഈ ഓരോ രാജ്യത്തെയും ആളുകളിലേക്ക് യൂറോപ്പിൻ്റെ ആധുനികതയുടെ മൂല്യങ്ങൾ സന്നിവേശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം എല്ലാ ആളുകളിലും എല്ലാ കൊളോണിയൽ ശക്തികളിലും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം യൂറോപ്യൻ കൊളോണിയൽ മൂല്യങ്ങളെ ഈ അധിനിവേശം നടത്തപ്പെട്ട പ്രദേശങ്ങളിൽ വിന്യസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ അതിന് പ്രതിരോധിക്കാനെന്ന രൂപേണ ഉയർന്നു വന്നിട്ടുള്ള പല പ്രസ്ഥാനങ്ങൾ, അത് പ്രധാനമായിട്ട് ഈജിപ്തിൽ ജമാലുദ്ദീൻ അഫ്ഗാനി, അദ്ദേഹത്തിൻ്റെ ശേഷം മുഹമ്മദ് അബ്ദു, റഷീദ് ഇരില്ല തുടങ്ങിയിട്ടുള്ള ആളുകൾ, ഇവരും യഥാർത്ഥത്തിൽ മതത്തിൻ്റെ ഈയൊരു വിജ്ഞാനത്തിൻ്റെ ഈയൊരു ചെയിനെ നിരാകരിച്ചുകൊണ്ട് അവർക്ക് അന്നത്തെ കാലഘട്ടത്തിലെ മതം നേരിടുന്ന വെല്ലുവിളികളെന്ന് അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, മതത്തിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള മൂല്യങ്ങളെ നിരാകരിക്കുന്നു. കൂടുതൽ അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള കൂടുതൽ അതെ അതെ ഒരു പാൻ ഇസ്ലാമിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് ജമാലുദ്ദീൻ അഫ്ഗാനി ഇവരെയൊക്കെ കാണുന്നത്. മുസ്ലിങ്ങൾക്കിടയിലുള്ള ഈ മദ്ഹബിൻ്റെ തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ, കർമ്മശാസ്ത്രത്തിലുള്ള അവരുടെ ശക്തമായിട്ട് അത് തുടരാനുള്ള വാജ്ഞ, ആധ്യാത്മികതയോടുള്ള അവരുടെ പ്രതിബദ്ധി, ഇതിനൊക്കെ നിരാകരിച്ചുകൊണ്ട് എപ്പോഴും ഇൻ്റലക്ച്വലി സെൻസിറ്റീവ് ആവണം, അങ്ങനെ അവർ വിചാരിക്കുന്ന ഒരു ലെവലിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി മുഴുവൻ ഏകീകരിക്കപ്പെടണം, അങ്ങനെ ഒരു ഏകദാനമായിട്ടുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി നിലനിൽക്കണം, അങ്ങനെ യൂറോപ്യൻ പവറുകളോട് എൻഗേജ് ചെയ്യണം, അവർ പ്രതിരോധിക്കണം എന്നൊക്കെയുള്ള തരത്തിലേക്ക് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വരുന്ന വിജ്ഞാനത്തിൻ്റെ സർഗാത്മകമായിട്ടുള്ള തുടർച്ചകളേക്ക് നിരാകരിക്കുന്ന തരത്തിൽ അവരുടെ വൈജ്ഞാനികമായിട്ടുള്ള അവരുടെ പിന്നെ എന്താ പറയുക ഈ മദ്ഹബിൻ്റെയൊക്കെ ധാരകളെയൊക്കെ നിരാകരിക്കുന്ന തരത്തിലാണ് ഈ ചിന്താധാരകൾ കൂടെ 18-ാം നൂറ്റാണ്ടിൽ കടന്നു വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മറ്റ് ഇവിടെയും കൊളോണിയലിസം വളരെ ശക്തമായിരുന്നു. കൊളോണിയൽ കാലഘട്ടം വരുന്നത് തന്നെ നമ്മുടെ മുഗൾ രാജവംശത്തിൻ്റെ അവസാനത്തെ കണ്ണികളുമായിട്ടുള്ള ഇതിനെ അവസാനിപ്പിച്ചുകൊണ്ടാണ്. അത് അതേസമയം ഈ കൊളോണിയൽ ലോകം കൊണ്ടുവന്ന കൊളോണിയൽ ചിന്താധാര കൊണ്ടുവന്ന സാധനങ്ങളും
ഇവിടുത്തെ ഹിന്ദു സമുദായത്തിനായാലും ശരി മുസ്ലിം സമുദായത്തിനായാലും ശരി ആദ്യകാലത്ത് വളരെയധികം ഇതായിട്ടുള്ള ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകളായിരുന്നു. അപ്പോൾ ഇത് ഇന്ത്യൻ മുസ്ലിമുകൾ എങ്ങനെയാണ് ഇതിനോട് ഇത് ചെയ്യുന്നത്? കാരണം ഇവിടെയും പ്രധാനമായിട്ട് പ്രത്യേകിച്ച് ഒരു 19th century അവസാനം 20th century തുടക്കത്തിൽ വരുമ്പോഴത്തേക്ക് ഇന്ത്യൻ ഇതൊരു രാഷ്ട്രീയമായിട്ട് ആണ് ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരു കൊളോണിയൽ ചൂഷണത്തിൻ ഉണ്ടാക്കിയിട്ടുള്ള അസമത്വങ്ങളും മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ രാഷ്ട്രീയമായിട്ടാണ് പരിഹാരം തേടേണ്ടത് എന്ന് പറയുന്ന തരത്തിലുള്ള വരുന്നത്. അപ്പം മതം ഒരു ഇൻവേരിയബിളി ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വേറൊരു ഭാഗമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പറയപ്പെടുന്ന ചിന്താധാരകളുടെയൊക്കെ ചെറിയ സ്വാധീനങ്ങൾ ഇപ്പോൾ യൂറോപ്യൻ കൊളോണിയലിസം ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെ വ്യാപിക്കുന്നതോടുകൂടി തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ സൗകര്യങ്ങളും 18, 19 നൂറ്റാണ്ടുകളിലൊക്കെ വ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈജിപ്തിൽ നിന്നൊക്കെ പല പ്രസിദ്ധീകരണങ്ങൾ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ അവസാനം പറഞ്ഞ റഷീദ് റിള എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ സ്കോളർ അദ്ദേഹത്തെ മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ സലഫിസം ഗാഢമായിട്ട് സ്വാധീനിച്ചിരുന്നു എന്ന് പുതിയ പഠനങ്ങൾ ഇപ്പോൾ റോൾ മേജറിൻ്റെ ഒരു പഠനം ഒരു 10 വർഷം മുമ്പ് പുറത്തു വന്നിരുന്നു, ദ ഗ്ലോബൽ സലഫിസ്റ്റ് മൂവ്മെൻ്റ് എന്നുള്ള പേരിൽ. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ റഷീദ് റിള അദ്ദേഹം ഒരു ഇസ്ലാമിക് മോഡേണിറ്റിയുടെ ഒരു പ്രതിപുരുഷനായി അവതരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഇസ്ലാമിക വിശ്വാസത്തെ നിർണയിച്ചിരുന്നത് അതിനെ രൂപപ്പെടുത്തിയത് അദ്ദേഹം അതിനുള്ള വഴികൾ കണ്ടെത്തിയത് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെയും മറ്റൊക്കെയുള്ള സലഫി റൂട്ടുകളിൽ നിന്നായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ആ തോട്ട്സുകൾ ഈ കേരളത്തിൽ വക്കം മൗലവി അദ്ദേഹമാണല്ലോ 1920s പ്രധാനമായിട്ട് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്താധാരയായിട്ട് കടന്നു വരുന്നത്. അദ്ദേഹം റഷീദ് റിള്ളയുടെ പ്രസിദ്ധീകരണം അൽമനാർ എന്ന് പറയുന്ന അറബി പ്രസിദ്ധീകരണം ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുത്തിയിരുന്നു. അതിൻ്റെ ചിന്തകൾ അതിൽ വിനിമയം ചെയ്യാൻ ശ്രമിച്ചിരുന്ന ചിന്തകൾ കേരളത്തിലെ മുസ്ലിങ്ങൾ പിന്തുടരുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു എല്ലാത്തരം വിശ്വാസികളും ഇടകലർന്ന് ജീവിക്കുന്ന അതിൻ്റെ സൗമ്യതയുടെ അതിൻ്റെ സൗകുമാര്യതയുടെ ഒക്കെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ചരിത്രം ഉണ്ടല്ലോ. ഇപ്പം മലബാറിലെ മുസ്ലിങ്ങൾക്ക് ആ ചരിത്രം നമുക്ക് കാണാൻ പറ്റും. അത് എല്ലാത്തരം വിശ്വാസങ്ങളെയും ബഹുമാനിക്കാനോ ആദരിക്കാനോ തങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ അഗാധമായിട്ട് മുറുകെ പിടിക്കുമ്പോഴും സാമൂഹിക സൗഹൃദങ്ങളൊക്കെ ഗാഢമായിട്ട് ഹൃദയത്തിലേക്ക് ചേർത്ത് അതെ അതിൻ്റെ മമ്പുറന്തങ്ങളായിരുന്നാലും വെളിയങ്കോട്ടെ ഉമർകാദിയായിരുന്നാലും അതുപോലെ അത്തരത്തിലുള്ള ഈ കഴിഞ്ഞ ഒരു 10 നൂറ്റാണ്ടിനിടയിൽ കടന്നുപോയിട്ടുള്ള പ്രധാനപ്പെട്ട സൂഫി സ്കോളേഴ്സ് മുഴുവൻ ഈ തരത്തിലുള്ള ഈ കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള രഞ്ജിപ്പിൻ്റെ എപ്പോഴും ഒരു തരത്തിലുള്ള വിടവുകളും ഇല്ലാതെ ഈ നമ്മുടെ പ്രാദേശികമായിട്ടൊക്കെ സമുദായങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോയിരുന്ന പ്രധാനപ്പെട്ട കണ്ണികളായിരുന്നു. എന്ന് മാത്രമല്ല ആ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും 14th century മുതലൊക്കെ വലിയ തരത്തിലുള്ള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പുതിയ ഭാഷകൾ രൂപപ്പെടുന്നുണ്ട്. അതിൽ സർഗാത്മക സാഹിത്യകൃതികളും ഉണ്ടാകുന്നുണ്ട്, വൈജ്ഞാനിക കൃതികളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്കോളേഴ്സ് അവർ പൊന്നാനിയിലെ വലിയ പള്ളിയിലെ അവിടുത്തെ സ്കോളേഴ്സായിരുന്നു. അപ്പോൾ മലബാറിലെ ഓരോ പ്രദേശങ്ങളിൽ നിന്നും മതം ലേശം പഠിച്ച് അവിടെ ചെന്നിട്ടാണ് അവിടെ ഒരു വിളക്കുണ്ട് മഖ്ദൂമിൻ്റെ സാന്നിധ്യത്തിൽ. ആ വിളക്കത്ത് ഇരുന്നു കൊണ്ട് അവർക്ക് ആ മതപഠനത്തിൻ്റെ പൂർണ്ണത കൈവരിച്ച് ഓരോ പ്രദേശത്തും ഇസ്ലാമിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വശം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്കോളേഴ്സിനെയും പറഞ്ഞു വിടുന്ന ഒരു രീതിയായിരുന്നു നൂറ്റാണ്ടുകൾ ആയിട്ട് കേരളത്തിൽ നിലവിലുണ്ടായിരുന്നത്. അതേറ്റവും സൗഹൃദത്തിൻ്റെ ഒരു രീതിയായിരുന്നു. ഇവരൊക്കെ വലിയ സ്കോളേഴ്സായിരുന്നു. ഇപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം ഫത്തുൽ മൊയ്ൻ പോലുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട മഖ്ദൂമുമാർ പല മഖ്ദൂമുമാരുണ്ട്, അവർ രചിച്ചിട്ടുണ്ട്. ചരിത്രം പറയുന്ന തുഫത്തുൽ മുജാഹിദീനൊക്കെ ഇവരാണല്ലോ രചിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പാരമ്പര്യം കേരളത്തിലെ മുസ്ലിംസിനുണ്ട്. അത് ലോകത്ത് അത് ആ കാലഘട്ടത്തിൽ തന്നെ ലോകത്തിലെ പല ഭാഗങ്ങളിലും, കാരണം കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഈ ഒരു കൾച്ചർ
കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒന്നല്ല, ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന ഒരു മുസ്ലിം കൾച്ചറിന്റെ രൂപം അതായിരുന്നു എന്ന് മാത്രമല്ല, ഈ പ്രവാചകന്റെ കുടുംബത്തിൽ വരുന്ന സയ്യിദന്മാര് തങ്ങന്മാര് എന്നൊക്കെ പറയുന്ന ആളുകൾ, അവര് യമനിൽ നിന്നാണ് പ്രധാനമായിട്ട് കേരളത്തിലേക്ക് വരുന്നത്. അവര് ഓരോ സ്ഥലങ്ങളിലും ചെന്നിട്ട് അവരുടെ വിശിഷ്ടമായിട്ടുള്ള ജീവിതം കണ്ട് ആളുകൾ അവരിലേക്ക് ആകർഷിക്കുന്നു. മത സാമുദായിക ഭേദമില്ലാതെ ഓരോ പ്രദേശങ്ങളിലും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളായിട്ട് അവർ മാറുന്നു. അങ്ങനെയാണ് തങ്ങന്മാരോടൊക്കെയുള്ള, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും തങ്ങന്മാരെന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ പരമ്പരയിൽ വരുന്ന ആളുകളെന്ന് പറഞ്ഞാൽ അവരോട് ആദരവാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ സജീവമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിന് ജൈവികമായ കണ്ടിന്യൂറ്റി ഇല്ലാതാവുന്നു എന്നുള്ളതാണോ ഈ മോഡേണിറ്റിയുടെ ഒരു വരവിൽ സംഭവിക്കുന്നത്? അതെ, പ്രധാനമായിട്ട് 18-ാം നൂറ്റാണ്ടിന്റെ ഒക്കെ ആകുമ്പോഴേക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അറബി മലയാളം എന്ന് പറയുന്ന ഭാഷ ഉണ്ടാവുന്നു. തമിഴിലാണെങ്കിൽ അറബി തമിഴ് ഉണ്ടാവുന്നു. മലയാളത്തിന്റെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ അറബി ലിപിയിൽ കേരളത്തിലെ, ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര സമൂഹം എന്ന് പറയുന്നത് മുസ്ലിങ്ങളായിരിക്കും. അന്നത്തെ എല്ലാ സ്ത്രീകൾക്കും അറബി മലയാളം എഴുതാനും വായിക്കാനൊക്കെ അറിയാമായിരുന്നു. അതേതാണ്ട് ഒരു 17-18 നൂറ്റാണ്ടുകളിലൊക്കെ ഇത് നടക്കുന്നുണ്ട്. പക്ഷേ 18-ാം നൂറ്റാണ്ടുകൾ ഒക്കെ കഴിയുമ്പോഴേക്ക് ബ്രിട്ടീഷ് കൊളോണിയലിസം അതിൻ്റെ ആധിപത്യം വരുന്നു. പലപ്പോഴും ഈ സമുദായത്തിൻ്റെ ഈ ജൈവികമായിട്ട് മതത്തിൻ്റെ വിനിമയം നടത്തുന്ന ആളുകൾ പ്രതിരോധിക്കുന്നു. അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് വലിയ തരത്തിലുള്ള സാമൂഹ്യ സംഘർഷങ്ങൾ ഉണ്ടാവുന്നു. എങ്ങനെയാണ് ഇനി കമ്മ്യൂണിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചോദ്യചിഹ്നങ്ങൾ ഉണ്ടാവുന്നു. അതിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഈ തരത്തിലുള്ള, അതായത് നൂറ്റാണ്ടുകളായിട്ട് തുടർന്നു വരുന്ന സമുദായത്തിൻ്റെ ജൈവികമായിട്ടുള്ള ബോധം, അവരുടെ വൈജ്ഞാനികമായിട്ടുള്ള ഉറവകളുടെ കൈമാറ്റം, ഇതൊക്കെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പുറത്ത് നിന്ന് ഒരു ഒരു നമുക്ക് അപരിചിതമായ ഒരു പാരമ്പര്യത്തെ ഇങ്ങോട്ട് പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. വളരെ രസകരമായിരുന്നു. അത് മലയാളത്തിൽ എഴുതിയിട്ട്, അന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ ധാരാളം അപ്പോഴും അറബി മലയാളമൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലമാണ്. കാരണം മലയാളം മുസ്ലിങ്ങളിൽ മാത്രമല്ല, പൊതുവിടത്തിൽ തന്നെ 1914 കേരളത്തിലെ ആദ്യത്തെ ചെറുകഥ വരുന്നത്. അപ്പോൾ അത്രയും പരിമിതമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മലയാള ഭാഷയിൽ എഴുതുക, അത് വലിയൊരു പുരോഗമനത്തിൻ്റെ അടയാളമാക്കിയിട്ട് പ്രദർശിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ മലയാളം പഠിക്കുന്നതോടുകൂടിയിട്ട് നിങ്ങൾ സംസ്കാര സമ്പന്നരാകും എന്നുള്ള ബോധം നൽകുക. എന്നാലത് വിജ്ഞാനം മാത്രമല്ല, ഈ മലയാളം എന്ന് പറയുന്ന ഒരു ദേശത്തിൻ്റെ ഭാഷയെ പഠിപ്പിക്കുക എന്നതിനപ്പുറത്ത് ഇത്തരം എഴുത്തുകളിലൂടെ പലപ്പോഴും ഈ സലഫിസത്തിൻ്റെ ധാരകളെ കൃത്യമായിട്ട് കൈമാറുക എന്നുള്ളത് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും പദ്യത്തെ കുറിച്ച് പലരും എഴുതാറുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ സൗദിയിലെ സലഫിസ് ആയിരുന്നില്ല അബ്ദുൽ വഹാബ് ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചതെന്നുള്ളത്. അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ പരിശോധിച്ചാൽ തന്നെ അതിൽ 100-ലധികം പേജുകൾ എന്തുകൊണ്ട് ഞങ്ങൾ വഹാബികളാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് സൗദി വഹാബിസത്തിൻ്റെ സ്വാധീനമായിരുന്നു കേരളത്തിലും ഈ പരിഷ്കരണ മൂവ്മെൻ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളിലൂടെ 1920-കളിലും 1930-കളിലൊക്കെ ആയിട്ട് കടന്നു വന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് എന്തായാലും അത് ചരിത്രപരമായിട്ടുള്ള എന്തോ നിലയിലൊരു അനിവാര്യത പോലെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പല തരത്തിലുള്ള സങ്കീർണമായ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് കൊളോണിയൽ സംഭവം, വേറൊരു സ്ഥലത്ത് ദേശീയ പ്രസ്ഥാനം വരുന്നു. അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന ഹിന്ദു മുസ്ലിം ബന്ധങ്ങളിലെ രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള, എന്താണ് നമ്മൾ ഇന്ന് വർഗീയത എന്ന് പറയുന്ന തരത്തിലുള്ള വലിയ ചേരിതിരിവ് വരുന്നു. കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയായി മാറുന്നു. ഈ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ഈ പറയുന്ന രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള എതിർപ്പിൻ്റെ ചിഹ്നമായി മാറുന്നു. അപ്പൊ ഈ നിലയിലൊക്കെ ഉള്ള സാഹചര്യങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താൻ പറ്റുക? ശരിക്കും മലബാർ കലാപത്തിന് ശേഷമുള്ള ഒരു മലബാറിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു അവസ്ഥയെക്കുറിച്ച് ഇപ്പോഴും ഇനിയും പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും വലിയ അസ്തിത്വ പ്രതിസന്ധി അനുഭവിച്ച ഇവിടെയുള്ള
യുവാക്കളെ അതുപോലെ പുരുഷന്മാരെ മുഴുവൻ അന്തമാനിലേക്ക് മറ്റൊക്കെ നാട് കടത്തുന്നു. വീടുകളിലെ സ്ത്രീകൾ അബലരാകുന്നു. ഭാവിയെക്കുറിച്ചുള്ള എല്ലാത്തരം ചോദ്യങ്ങളും അവർക്ക് മുമ്പിൽ അപ്രസക്തമാവുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ശരിക്ക് ഈ ഒരു സമുദായത്തിൻ്റെ പരിഷ്കരണം എന്നുള്ള രൂപേണ വിദ്യാഭ്യാസമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെയുള്ള രൂപേണ ഈ സലഫി മൂവ്മെൻ്റ് 1920s കടന്നു വരുന്നത്, ശക്തി പ്രാപിക്കുന്നു. അന്ന് തന്നെ കേരളത്തിലെ സുന്നി ഉലമാവിൻ്റെ, സുന്നി സ്കോളേഴ്സിൻ്റെ വലിയൊരു പാരമ്പര്യം കേരളത്തിലുണ്ടല്ലോ. അപ്പോൾ അവർ മീറ്റിംഗ് ചേർന്നു. 1926 ആണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, അത് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന് പറയുന്ന ഒരു സയ്യിദിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച് കേരളത്തിലെ അന്ന് ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സുന്നി പണ്ഡിതന്മാരെയൊക്കെ അതിൽ അംഗങ്ങളാക്കുന്നു. അപ്പോൾ എപ്പോഴും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ ജൈവികത, അതിൻ്റെ നൈസർഗികത, അതിൽ അപഭ്രംശം വരാതിരിക്കൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ കാണുന്നവരാണ്. അപ്പം ഞാൻ നേരത്തെ പറയുകയുണ്ടായി, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജന്മം മുതൽ മരണം വരെ ജീവിക്കേണ്ടതിൻ്റെ, അതിൻ്റെ സഹിഷ്ണുതയോടെ ജീവിക്കേണ്ടതിൻ്റെ, എല്ലാവരോടും കാരുണ്യം കാണിച്ച് ജീവിക്കേണ്ടതിൻ്റെ കൃത്യമായിട്ടുള്ള പാഠഭാഗങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരു നോളജിൻ്റെ ട്രഡീഷനാണുള്ളത്. അപ്പോൾ ഈ ഒരു ധാരയെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് ആർക്കും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ഗവേഷണം നടത്താം, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാം, അവർക്ക് യൂറോപ്യൻ ആധുനികതയുമായിട്ട് കലഹിക്കുന്നു എന്ന രൂപേണ അന്ന് വരെ നിലനിൽക്കുന്ന വിജ്ഞാനത്തിൻ്റെ ട്രഡീഷനെ മാറ്റിമറിക്കാം എന്നുള്ള ഒരു രൂപത്തിലേക്ക് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു വൈജ്ഞാനിക സംവാദങ്ങൾ മാറിയപ്പോഴാണ് സമസ്തയുടെ ഈ രൂപവൽക്കരണം നടക്കുന്നതും. പിന്നീട് ഏതാണ്ട് 20-30 വർഷത്തോളം കേരളത്തിലെ മുസ്ലിം സ്കോളേഴ്സിൻ്റെ പ്രധാനപ്പെട്ട എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത് ഈ സലഫി മൂവ്മെൻ്റ് ആയിട്ട്. 1940s പിന്നീട് ജമാഅത്തെ ഇസ്ലാമി കടന്നു വരുന്നു. അപ്പോൾ അവരുടെയൊക്കെ വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങൾ, അവരെങ്ങനെ കേരളത്തിലെ മുസ്ലിം വീടുകളിലേക്ക് കടന്നു വരാതിരിക്കാൻ സ്വീകരിക്കേണ്ട ജാഗ്രതകൾ, അതിനുവേണ്ടി പ്രാദേശികമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒക്കെയായിട്ട് മുസ്ലിങ്ങളുടെ പ്രവർത്തനം വിന്യസിച്ച് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ മുസ്ലിം സ്കോളേഴ്സിൻ്റെ പ്രവർത്തനം പരിമിതപ്പെട്ടു പോകുന്നുണ്ട് എന്നുകൂടി പറയാം. അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നേരത്തെ ഉണ്ടായിരുന്ന സർഗാത്മകമായിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ രചനാത്മകമായിട്ടുള്ള ഒരു വിപ്ലവത്തിൻ്റെയൊക്കെ തുടർച്ചകൾ അവിടെ അവസാനിക്കുകയും ഈ തരത്തിലുള്ള സമുദായത്തിൻ്റെ അകത്ത് നടക്കുന്ന സംവാദങ്ങളിലേക്ക് അവരുടെ വ്യവഹാരങ്ങൾ മുഴുവൻ പരിമിതപ്പെട്ട് പോകുന്നതിൻ്റെയും ഫലമായിട്ട് കേരളത്തിലെ സുന്നി കമ്മ്യൂണിറ്റികളിൽ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ മോഡേൺ എഡ്യൂക്കേഷനൊക്കെ സ്വീകരിക്കുന്നതിലൊക്കെ ചെറിയ കാലതാമസം നേരിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പലപ്പോഴും പൊതു സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് സുന്നി യാഥാസ്ഥിതികരെ ഇവരെ ആധുനിക വിദ്യാഭ്യാസം നേടുന്നതിൽ നിന്നും മറ്റു നിന്നും വിലക്കിയെന്നും പരിഷ്കരണവാദികളായിട്ടുള്ള മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ധാരണയാണ്. അല്ല, സുന്നി യാഥാസ്ഥിതികർ എന്ന് പറയുന്ന കേരളത്തിലെ മുസ്ലിങ്ങളുടെ ട്രഡീഷൻ എന്ന് പറയുന്ന ഈ സുന്നി വിശ്വാസധാരയുടെ പാരമ്പര്യമാണ് ഒരു 19-ാം നൂറ്റാണ്ട് വരെ, 18-ാം നൂറ്റാണ്ട് വരെ വളരെ കൃത്യമായിട്ട് വളരെ ആയിരക്കണക്കിന് അറബിയിലും അറബി മലയാളത്തിലൊക്കെ ആയിട്ടുള്ള രചനകളുണ്ടായിട്ടുള്ള നാടാണ് ഇത്. അത് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, ഗോളശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാം വൈദ്യശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പലപ്പോഴും ഈ മതപണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ തന്നെ രചിക്കുന്നതായിട്ടാണ്. തീർച്ചയായിട്ടും അതിപ്പോഴും തമസ്കരിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കാലമാണ്. ഇപ്പൊ ശരിക്കും കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ തരത്തിലുള്ള ഒരു വിപ്ലവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ആഫ്രിക്കയിൽ മാലിയിൽ തിംബുക്തു എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അത് ആഫ്രിക്കയുടെ വൈജ്ഞാനിക പാരമ്പര്യത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമായിട്ട് നോളജ് സെൻ്ററായിട്ട്. ഇപ്പോൾ ആഫ്രിക്കയെക്കുറിച്ച് യൂറോപ്യൻ മോഡേണിറ്റി പ്രചരിപ്പിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് അവർക്ക് നോളജിൻ്റെ ഒരു ട്രഡീഷനിലായിരുന്നു. ഞങ്ങളാണ് അവർക്ക് അതെ അതെ ഞങ്ങളാണ് അവർക്ക് നോളജ് കൊടുക്കുന്നത്. ശരിക്കും ഇവരൊക്കെ യൂറോപ്പിലേക്ക് നോളജിൻ്റെ വിപുലീകരണം നടക്കുന്നതിൻ്റെ എത്രയോ മുമ്പ്
ഇവിടെ ഒരുപാട് പുസ്തകങ്ങളും എല്ലാത്തരം ശാസ്ത്രങ്ങളും ഇവിടെ പഠിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ അഹമ്മദ് ബാബ എന്നൊക്കെ പറയുന്ന സ്കോളർ, അദ്ദേഹം 12-ാം നൂറ്റാണ്ടിൽ ഉണ്ട്. അവിടെ അന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പള്ളികൾ, അതിമനോഹരമായിട്ടുള്ള മണ്ണുകൊണ്ടും കല്ലുകൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള പള്ളികൾ, സൊക്കോട്ടോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ ഇപ്പോഴും അത് കൃത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ചരിത്രത്തിൻ്റെ രേഖകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വളരെ അപകടകരമായിട്ടുള്ളൊരവസ്ഥ എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ടൂറിസ്റ്റുകളുടെയൊക്കെ ഒരു കേന്ദ്രമായിട്ട് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ തിമ്പുക്ത് മാറിയിരുന്നു. 2012 കൂടിയിട്ട് സലഫികൾ അവിടെ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുന്നു. പല ഭാഗങ്ങൾ സലഫിസത്തിൻ്റെ പല രൂപത്തിലുള്ള അവതാരങ്ങൾ അവിടെ വരുന്നു. അൻസാറുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ തിമ്പുക്ത് ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ പിടിച്ചടക്കി ഈ രേഖകൾ മുഴുവൻ കത്തിക്കുന്നു, അന്നത്തെ രചനകൾ മുഴുവൻ കത്തിക്കുന്നു, അത് സൂക്ഷിക്കുന്ന ആളുകളെ കൊല്ലുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അന്നത്തെ ചരിത്ര രേഖകൾ, ഇതൊന്നും ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ വാദകമല്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഖുർആനും ഹദീസും അതല്ലാത്ത അതിനെ മാനദണ്ഡമാക്കിയിട്ട് രചിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിനെയൊക്കെ വിസമ്മതിക്കുന്ന, അതുപോലെ സൂഫികളുടെ മക്ബറകളെയൊക്കെ തകർത്ത് കളയുന്ന ആ തരത്തിലുള്ള ഒരു സലഫിസത്തിൻ്റെ കുറച്ചുകൂടി ആധുനികതയുടെ മുഖമണിഞ്ഞ ഒരു രൂപമായിരുന്നു ശരിക്ക് കേരളത്തിൽ മക്ക മൗലവിയിലൂടെ വന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനാർത്ഥത്തിൽ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ സുന്നി പണ്ഡിതന്മാർ ശരിക്ക് ഈ കേരളത്തിലെ സുന്നികൾ സലഫിസത്തെ അത് വളരെ ദുരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല മുസ്ലിമേതര കമ്മ്യൂണിറ്റിയിലൊക്കെ സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരുടെ സ്കോളേഴ്സിൻ്റെ ഊർജ്ജം മുഴുവൻ ഈ സലഫിസത്തെ പ്രതിരോധിക്കുന്നതിലാണ് ഏതാണ്ട് 30-40 വർഷം കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കാര്യമായിട്ട് അവരുടെ ശ്രമങ്ങളുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പദ്ധി അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്കോളറായിരുന്നു. ഇ കെ അബൂബക്കർ മുസ്ലിയാർ പിന്നീട് കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ ശേഷമാണ് എ പി അബൂബക്കർ മുസ്ലിയാർ കടന്നു വരുന്നു. അപ്പോൾ 1970s ആയപ്പോഴേക്ക് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും കൃത്യമായിട്ട് എന്താണ് സലഫിസം, കേരളത്തിലെ എല്ലാ വിശ്വാസികളെയും മനസ്സിലാക്കുന്ന തരത്തിൽ രചനകളുണ്ടാവുന്നു, മദ്രസകൾ സ്ഥാപിക്കുന്നു, അതിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. ആ ഒരു 1920 മുതൽ 1930 മുതൽ ഏതാണ്ട് ഒരു 1970s കാലഘട്ടത്തിലാണ് സലഫിസത്തിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ഒരു വളർച്ച കേരളത്തിൽ പ്രധാനമായിട്ട് നടന്നിട്ടുള്ളത്. പാൻ ഇസ്ലാമിക് ധാര എന്ന് പറയുന്നത് അതെ അത് അതിനെ പ്രതിരോധിച്ച് കൃത്യമായിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ അതിനെ ബോധവൽക്കരിച്ചു എന്ന് തോന്നുന്നൊരു ഘട്ടത്തിലാണ് സുന്നികൾ പിന്നീട് എഡ്യൂക്കേഷൻ്റെ രംഗത്തൊക്കെ കാര്യമായിട്ട്. 1970s ശേഷമാണ് പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊക്കെ, ഇപ്പോൾ കാസർഗോഡ് സഅദിയ, അതുപോലെ മർക്കസ്, 1980s ദാറുൽഹുദ വരുന്നത്. അങ്ങനെയുള്ള വിദ്യാഭ്യാസ സംരംഭങ്ങളൊക്കെ സുന്നികൾ നടത്തി വരുന്നത്.